ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതും തന്നെ നമുക്കൊരു 1.5 കിലോ അല്ലെങ്കിൽ 2 കിലോ സവാള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചൂടായിക്കൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് അത് ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ അടുപ്പത്താണ് ചെയ്യുന്നത്, ഉരുളിയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് അതിൻ്റെത്തേക്കെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ ഞങ്ങളെടുത്തിരിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ എണ്ണയാണ് കേട്ടോ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ആ ഒരു മഞ്ഞ കളറും കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇത് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും കൂടി കൂടിയിട്ട് അരച്ചിരിക്കുന്ന ഒരു പേസ്റ്റ് ഉണ്ട്, അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറുന്ന വരെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്കിനി ഈ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതെൻ്റെ ഇന്ന് എങ്ങനെയോ മിസ്സായി ആ ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ ചിക്കൻ ബിരിയാണിയിലേക്ക് വേണ്ട അത്യാവശ്യത്തിനുള്ള ഉപ്പും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ചേർത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം തക്കാളി ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ദം ബിരിയാണിക്കുള്ള റൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കിലോ അരിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ കൂടുതൽ വെള്ളം എടുക്കുക. അതായത് ഇപ്പോൾ 2 ഗ്ലാസ് അരിയാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഏലക്ക, പട്ട, കരയാമ്പൂ അത് സംഭവങ്ങളൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ എല്ലാം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കനാണ് നമ്മൾ മസാലയിലേക്ക് ഇട്ടിട്ട് ദമ്മാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ചെറിയ ഉരുളി ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ എടുക്കുന്നില്ല. വേറെ ഒരു ഉരുളി എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ബിരിയാണിന് ദമ്മിടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ആ ഉരുളിയിലേക്ക് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ മസാല കുറച്ചിച്ച് കുറച്ചിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു ബിരിയാണിയിലേക്ക് മസാല ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കുറച്ച് തൈര് ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ മറന്നു പോയിരുന്നു, അതുകൊണ്ടാണ് ആദ്യം ചേർക്കാതിരുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഉരുളിയിലേക്ക് കുറച്ചും കൂടി ഇട്ടതിന് ശേഷം നമ്മളിവിടെ ചിക്കൻ ഇടാണെങ്കിൽ, ഇപ്പോൾ ഫ്രൈ ചെയ്ത ചിക്കൻ ആകുമ്പോൾ അത് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ നമ്മൾ ഫുള്ള് ചിക്കനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മസാല അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും അപ്പോൾ അത് കുറച്ചേരം സെറ്റായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചോറ് ഇനി ഇടാം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചോറ് പതിയെ പതിയെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫുള്ള് ചോറും ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മുകളിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പുതിനയിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയേ. ഞങ്ങൾ ഇതുപോലെ ഒരു മൂടി വെച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു വലിയ കല്ലോ അങ്ങനെ എന്തെങ്കിലും വീറ്റുള്ള ഒരു സംഭവം വെച്ചാൽ നല്ലതായിരിക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് കനൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് എൻ്റെ വാപ്പച്ചിയാണ് കേട്ടോ. അപ്പോൾ വാപ്പച്ചിയാണ് തയ്യാറാക്കിയേക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഉറപ്പായും എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്സൊക്കെ അറിയിക്കും. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായും ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓൾ ഇൻ ഓപ്ഷൻ കിട്ടും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരും.
പിന്നെൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്സും ഒന്നും അറിയിക്കാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോ വരുന്നവരും ബൈ ബൈ.